ഹായ് വെൽക്കം ബാറ്റ് മൈ ജാന ഇന്നത്തെ നമ്മളെ വീഡിയോ മൊത്തം റെക്കോർഡിങ് ആയിരിക്കും കേട്ടോ ഞാൻ രാവിലെ മുതൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ് പക്ഷെ പറ്റുന്നില്ല മൊത്തം ഇരിണ്ടി നിൽക്കുക കേട്ടോ മൊത്തത്തിൽ പുറത്ത് മൊത്തം മഴ പെയ്യും മഴ പെയ്യും അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുകയാണ് അന്നേരം മൊത്തം ലൈറ്റിംഗ് ഒന്ന് ശരിയാവുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പിന്നെ മെച്ചാൽ ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അതായിരിക്കും കുറച്ചും കൂടി നല്ല കാരണം നമ്മൾ എപ്പം വെട്ടം വരും എന്ന് നോക്കിക്കൊണ്ടിരുന്ന ഇന്നൊന്നും നടക്കത്തില്ല അതേപോലെ തന്നെ നമ്മൾ ചാനൽ നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുമ്പേ എനിക്ക് ഈ വീഡിയോ ഇടേണ്ടതായിട്ടും ഉണ്ട് നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന ടൈമിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം വരുകയാണ് പെട്ടെന്ന് അതിനൊന്നും മറികടക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ മുമ്പേ ഇടാന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോ എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി കാണുവല്ലോ കാരണം തമ്മിലേ ആണെങ്കിൽ മനസ്സിലാക്കണം എന്താണ് വീഡിയോ എന്ന് ഇന്നത്തെ നമ്മൾ വീഡിയോ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് വെയിറ്റ് ലോസ് സ്റ്റക്ക് എങ്ങനെ മറികടക്കുക എന്നതാണ് വെയിറ്റ് ലോസ് ചെയ്യുന്ന പല ആൾക്കാരും അനുഭവിച്ചിട്ടുള്ള പ്രശ്നമായിരിക്കും നമ്മൾ പെട്ടെന്ന് ഒരു ടൈമിൽ നമ്മൾ വെയിറ്റ് സ്റ്റക്കാകുന്നു വെയിറ്റ് പിന്നെ അവിടെ നിന്ന് അനങ്ങുന്നില്ല നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ആവുമല്ലേ എന്താണ് എൻ്റെ വെയിറ്റ് അനങ്ങാത്തതെന്നൊക്കെ പക്ഷെ ഇതിനെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ വെയിറ്റ് കുറയുന്നില്ല ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോകളിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അതിൻ്റെ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ ഓളർ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം തന്നെ നമ്മൾ വെയിറ്റ് എന്ത് സ്റ്റക്ക് സ്റ്റെക്ക് ആവുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഐഡിയൽ വെയിറ്റ് നമ്മൾ കറക്റ്റ് വെയിറ്റിലോട്ട് എത്തുമ്പോൾ നമ്മൾ വെയിറ്റ് ആവും പിന്നീട് നമ്മൾ വെയിറ്റ് ഒന്നും കുറയില്ല നമ്മൾ പിന്നെ എത്ര ഡയറ്റ് ചെയ്താലും അല്ലെങ്കിൽ പിന്നെ എത്ര വർക്ക്ഔട്ട് ചെയ്താലും ഒന്നും നമ്മൾ വെയിറ്റ് കുറയത്തില്ല കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കും നമ്മളെ വെയിറ്റ് അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് സ്റ്റെക്ക് ആവാനായിട്ടുള്ളത് പിന്നീടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഡയറ്റ് തന്നെ ഒരുപാട് നാൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അവർ ഇതൊക്കെ എത്തുമ്പോൾ നമ്മളെ വെയിറ്റ് അങ്ങ് അവിടെ അങ്ങ് സ്റ്റക്ക് സ്റ്റക്കാകും പിന്നെ അവിടെ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്താലും എന്ത് ഡയറ്റ് ചെയ്താലും കുറയത്തില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡയറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ടങ്ങ് അഡാപ്റ്റ് ആവും അന്നേരം ഒരു അഞ്ചോ പത്തോ കിലോയോ കുറയുമ്പോൾ നമ്മുടെ ബോഡി അവിടെ അങ്ങ് സ്റ്റക്ക് ആവും പിന്നെ നമ്മൾ നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്യലും എത്രത്തോളം ഡയറ്റ് എത്താൻ നമ്മളെ വെയിറ്റ് അവിടെ കുറയത്തില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മാസത്തോളം രാവിലെ അഞ്ച് മണിക്ക് ഉറക്കം എഴുന്നേക്കുകയെന്ന് വിചാരിക്കും നമ്മൾ ഇത് തന്നെ ആ ഒരു മാസം കണ്ടിന്യൂ ചെയ്യും നമ്മൾ രാവിലെ ഉറക്ക അഞ്ച് മണിയാകുമ്പോൾ ഉറക്കം എഴുന്നേക്കും ഇത് തന്നെ നമ്മൾ ഒരു മാസം ചെയ്തു പോകുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ വിചാരിക്കുകയാണ് ഒരു മാസം കഴിയുമ്പോൾ ഇല്ലാച്ച് നമുക്ക് ഇന്ന് വെച്ച് കുറച്ച് നേരം കൂടെ ഉറങ്ങാം അല്ലെങ്കിൽ അഞ്ച് മണിക്ക് എഴുന്നേൽക്കേണ്ട ഒരു ആറ് മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഏഴ് മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ മതിയെന്നേ നമ്മൾ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ കറ അഞ്ച് മണി നമ്മൾ എഴുന്നേൽക്കും പിന്നെ നമുക്ക് ഉറക്കൊന്നും വരത്തില്ല കാരണം എന്താ നമ്മൾ ഈ ഒരു മാസത്തോളം നമ്മൾ കറക്റ്റ് അഞ്ച് മണിക്ക് എഴുന്നേക്കുമായിരുന്നു അതാ നമുക്ക് അത് നമ്മുടെ ബോഡിയായിട്ട് അഡാപ്റ്റ് ആവും നമ്മുടെ ബോഡിയായിട്ട് അത് നമ്മളെ ഒരു എന്താ പറയുക ജീവിതശൈലി ശൈലി സെറ്റാവും പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ആയി നമ്മൾ ഡയറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് പോകുമ്പോൾ ആ ഡയറ്റുമായിട്ട് നമ്മളങ്ങ് നമ്മൾ ബോഡി അഡാപ്റ്റ് ആയി തരുമ്പോൾ പിന്നെ ഓക്കെ നമുക്ക് ബോഡിക്ക് അറിയാം ഇവിടെ ഇത്രയും എനിക്ക് ഇത്രയും കാലറി ഫുഡ് തരത്തിലുള്ള ഇത്രയും ഫുഡ് എനിക്ക് തരത്തുള്ളൂ ഇത് വെച്ചിട്ട് പ്രവർത്തിക്കണമെന്ന് നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും അത്ര എന്ത് ചെയ്യും പയ്യെ പയ്യ പയ്യെ നമ്മൾ വെയിറ്റ് അങ്ങ് സ്റ്റക്കാ അവിടെ നമ്മളിന്ന് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് നമ്മൾ വണ്ണം കുറയത്തില്ല പിന്നെ നമുക്ക് ടെൻഷൻ ആവില്ല അയ്യോ എന്താ എന്തായാലും വണ്ണം കുറയത്തിനെ കറക്റ്റ് കറക്റ്റായിട്ടാണ് ഡയറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ടെൻഷനാവുമല്ലേ അത് ഈ ഒരു കാര്യത്തിൽ നിന്ന് മാറി കിടക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡയറ്റ് ഡയറ്റായി നമ്മൾ ഫോളോ ചെയ്തു വരുന്നത് അത് ആ ഡയറ്റ് നമ്മൾ ഒരു സ്റ്റോപ്പ് ചെയ്യുക ഒരു രണ്ട് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്കും നമ്മൾ ആ ഡയറ്റ് ഒന്ന് നിർത്തി വെക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുന്നില്ല അതേ ഫുൾ ഫുഡ് കഴിക്കുക അത് സാധാരണ ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ജങ്ക് ഫുഡും ഒക്കെ വാരി വെച്ച് കഴിക്കുക എന്നല്ല പറയുന്നത് നമ്മൾ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിൻ്റെ തന്നെ വില് കുറച്ച് മാറ്റം വരുത്തുക കാരണം നമ്മൾ നേരത്തെ ഒരു പുട്ടാണെങ്കിൽ ഒരു അരക്കുറ്റി പുട്ടാണെങ്കിൽ എടുത്തോണ്ടിരുന്നത് നമ്മൾ ഒരു കുറ്റി പുട്ടായിട്ട് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ അന്നേരം നമ്മൾ ബോഡി എന്ത് ചെയ്യും അങ്ങനെ നമ്മൾ രണ്ടാഴ്ച വരെ രണ്ട് ദിവസമൊക്കെ നമ്മൾ ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ടങ്ങ് അഡാപ്റ്റ് ആവും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും നമ്മളെ ഡയറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത ഡയറ്റിൻ്റെ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് ആ ഡൈറ്റിന് വീണ്ടും ഫോളോ ചെയ്തു പോകുക അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യും നമ്മൾ പെട്ടെന്ന് നമ്മൾ ബോഡിക്ക് അതൊരു ചലഞ്ച് ചലഞ്ചാവും കാരണം നമ്മൾ കുറച്ച് കുറേ ഫുഡാണ് നമ്മൾ ഇത്രയും രണ്ടാഴ്ച രണ്ട് ദിവസം നമ്മൾ ഒരുപാട് ഫുഡ് കൊടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ കുറച്ച് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അതൊരു വലിയ ചലഞ്ചായി മാറും കേട്ടോ ഇപ്പോൾ നമ്മുടെ ബോഡി നമ്മൾ ചലഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ബോഡിയായിരിക്കും ഇത്രയും ദിവസം ഉള്ളെങ്കിൽ ഇത്രയും ഫുഡ് തന്നുകൊണ്ട് പെട്ടെന്ന് ഇവിടെ എന്താ എനിക്ക് കുറച്ച് ഫുഡ് തന്നാൽ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാൽ നമ്മുടെ ബോഡി വീണ്ടും നമ്മൾ വീട് നമ്മളെ വണ്ണം അങ്ങ് കുറയ്ക്കും നമ്മൾ വണ്ണമെങ്ങ് പിന്നെ കേട്ടോ കുറഞ്ഞോളാം കേട്ടേ പ്രോട്ടീൻ അടങ്ങി ഫുഡ് കഴിക്കുക അതായത് പട്ടിന് കിടന്നുള്ള ഡൈറ്റ് എടുക്കാതിരിക്കുക കേട്ടോ ഇത് അങ്ങനെ പട്ടിന് കിടന്ന് നമ്മൾ ഡൈറ്റ് എടുക്കുകയാണെങ്കിൽ അതും വെയിറ്റ് സ്റ്റക്കാന്നുള്ള കാരണമാവുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ബോഡിക്ക് വേണ്ട ഒരു കാര്യങ്ങളും പ്രോട്ടീൻ വേറൊന്ന് കിട്ടുന്നത് അങ്ങനെ നമ്മൾ വെയിറ്റ് സ്റ്റക്കാണെന്നാണ് നമ്മൾ എന്ത് നോക്കേണ്ടത് ഈ പട്ടിൻ്റെ കിടന്നുള്ള ഡൈറ്റങ്ങ എടുക്കാതിരിക്കുക എപ്പോഴും നമ്മൾ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻ ഉള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് വണ്ണം കുറയ്ക്കാം പിന്നെ പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് സ്റ്റക്കാവുന്ന മാറ്റി എടുക്കാൻ വേണ്ടി നമുക്ക് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യാം കേട്ടോ അത് ഏറ്റവും നല്ലതായിട്ട് നമ്മൾ വെയിറ്റ് സ്റ്റക്ക് മാറാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ബോഡി ഞാൻ പറഞ്ഞു ചലഞ്ച് ചെയ്ത് വെക്കുക ഇതൊരു ചലഞ്ചാണ് നമ്മുടെ ബോഡി കാരണം നിങ്ങൾ ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ സാധാരണ ഡയറ്റാണ് നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതെങ്കിൽ ആ ടൈമിൽ നമ്മൾ വെയിറ്റ് സ്റ്റക്ക് സ്റ്റക്കാൽ പെട്ടെന്ന് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലോട്ട് എന്ന് വെച്ചാൽ ഒരു പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് എട്ട് മണിക്കൂർ മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കുന്നുള്ളൂ ആ ടൈമിൽ ചെയ്യും നമുക്ക് ബോഡിക്ക് ഒരു എട്ട് മണിക്കൂർ മാത്രമേ നമ്മൾ ഫുഡ് കിട്ടുന്നുള്ളൂ ബാക്കി പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് അതൊരു ചലഞ്ചിങ് ആയി മാറും കാരണം ഈ എട്ട് മണിക്കൂർ കിട്ടുന്ന ഫുഡിൽ ഫുഡ് വെച്ചാണ് നമ്മുടെ ബോഡി പിന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി നമ്മുടെ ശരീരം വേണ്ടാത്ത കൊഴുപ്പും കാര്യങ്ങളും വെച്ച് ബാക്കി ആ ടൈമിൽ പ്രവർത്തിക്കാൻ നമ്മൾ വെയിറ്റ് കുറയും കേട്ടോ അതായത് നിങ്ങൾ ഇൻറ്റർമീറ്റ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടൈം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നിങ്ങൾ എടുക്കുന്നതിന് ടൈം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയൊരു ടൈമിൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈം ഒന്ന് മാറ്റുക ആ വെയിറ്റ് സ്റ്റെക്കായി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കാരണം ഞാൻ വർക്ക്ഔട്ട് ഞാൻ രാവിലെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം ഞാൻ വെയിറ്റ് സ്റ്റക്കായ ശേഷം വെയിറ്റ് വർക്ക്ഔട്ട് വൈകുന്നേരം ചെയ്യാൻ തുടങ്ങി അന്നേരം അതും നമ്മുടെ ബോഡിക്ക് ഒരു ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത് കാരണം നമ്മൾ ബോഡി ഇപ്പം വിചാരിച്ചു ഇപ്പോൾ രാവിലെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വർക്ക്ഔട്ട് ചെയ്യാതെ വൈകുന്നേരം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതൊരു ചലഞ്ചിങ് ഇതായിട്ട് പറഞ്ഞു നമ്മളെ ബോഡിക്ക് അതായത് ബോഡി ഇപ്പോൾ ചലഞ്ച് ചെയ്ത് വെക്കുക നമ്മൾ അന്നേരം ആ ഒരു ഇതും നമ്മളെ വണ്ണം കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കാരണം നമ്മൾ വർക്കൗട്ട് ടൈം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എനിക്ക് അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നത് ടൈം ഒന്ന് കൂട്ടുക കാരണം നമ്മൾ മുപ്പത് മിനിറ്റ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കൂട്ടുക ആ ടൈമിൽ അത് നമ്മൾ പൊളിക്കാറ് ചലഞ്ച് ആവും കേട്ടോ അതേപോലെ നിങ്ങൾ എല്ലാ ദിവസവും വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് നോക്കുക കാരണം ഒരു ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം നിങ്ങൾ ഒരു ദിവസം കുടിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ ശ്രദ്ധിക്കുക കേട്ടോ ഇതൊക്കെ നമ്മൾ വെച്ച് ചക്കാവ നമ്മൾ വെള്ളമല്ല വെള്ളം കുടിച്ചില്ലെന്ന് ചിലപ്പോൾ എന്താണ് വേഗം അന്നുമല്ല നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ എന്തായാലും വെള്ളം നമ്മൾ ഒരു ദിവസം ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം അത് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആട്ടോ അതായത് ആ കാര്യങ്ങൾ നോക്കുക ഇതൊന്നും ഒഴിവാക്കരുത് ഒരിക്കലും നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ വെയിറ്റ് സ്റ്റക്കാകുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കുക അതായത് ഈ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ വെയിറ്റ് സ്റ്റക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നിട്ട് ഇതൊന്നും ചെയ്ത് നിങ്ങൾ വെയിറ്റ് സ്റ്റക്ക് മാറി നിങ്ങൾ ഡോക്ടറിനെ കണ്ടൊരു പി സി ഓഡോ ടയറോയ്ഡോ അല്ലെങ്കിൽ വിറ്റമിൻ ഡി ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഇതൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഡയറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റക്ക് ആവുന്ന സ്റ്റക്ക് ആവാനൊരു കാരണമാവുക വെയിറ്റ് അതാണ് പറഞ്ഞത് അതുകൊണ്ട് അതൊന്ന് ഡോക്ടറിനെ കണ്ട് നിങ്ങൾ നോക്കി ഇതും ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് സ്റ്റക്ക് മാറുന്നില്ലെങ്കിൽ കേട്ടോ പറഞ്ഞത് അങ്ങനെ വെയിറ്റ് സ്റ്റക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കുക അന്നേരം തന്നെ നിങ്ങൾ വെയിറ്റ് ചെക്ക് മാറിക്കോളും അല്ലാത്ത കാര്യം പറഞ്ഞാൽ അല്ലാത്തവർക്കാണെങ്കിൽ ഡോക്ടറിനെ പോയി കാണുക കേട്ടോ അങ്ങനെ ഇത്രയേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അന്നേരം അത് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എത്ര ദിവസം ഉണ്ടെന്നൊക്കെ ചാലഞ്ച് അന്നേരം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കും എല്ലാ ദിവസം നമ്മൾ കറക്റ്റായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും ചലഞ്ച് ഉണ്ടെന്നൊക്കെ പറയും അന്നേരം അതിനകത്ത് ഞാൻ കൊടുത്തേക്കാം അങ്ങോട്ട് എത്ര ദിവസം ചാലഞ്ച് ഉണ്ടെന്നൊക്കെ ഞാൻ എന്നിട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ അന്നേരം